ഹലോ ഫ്രണ്ട്സ്, പറയുന്നത് കേൾക്കുന്നുണ്ട് എല്ലാവർക്കും? ആൾക്കാർ കുറവാണല്ലേ. നമുക്ക് 9:30 പറഞ്ഞിരുന്നേ, ഇനി ഒരു 5 മിനിറ്റ് ഉണ്ട്. ആ ബിബിൻ, നമുക്ക് ഡൗട്ട്സൊക്കെ ഒരു അഞ്ചാറ് കുറച്ച് ആൾക്കാരായിട്ട് ഒന്ന് പറഞ്ഞു തുടങ്ങാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പലർക്കും ഒരേ കാര്യത്തിൽ തന്നെ നിറയെ ഡൗട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ചെയ്യാം. ഞാൻ കഴിയുന്നത് ഇനി അങ്ങോട്ട് വിചാരിക്കുന്നത് നമുക്ക് ഈ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ലൈവ് സെക്ഷൻസ് വയ്ക്കാം. അപ്പോൾ ആ ലൈവ് സെക്ഷൻസിൽ കഴിയുന്നത് നിങ്ങളെ ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി കോൾസ് വരുന്നത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ പറഞ്ഞിരുന്നതാണ് നമുക്കിപ്പോൾ കുറച്ച് എക്സാമിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പോഴേ കോൾസ് ഒന്നും വരുന്ന അറ്റൻഡ് ചെയ്യാം. മിക്കവാറും സമയം ഞാൻ ഫോണൊന്ന് സൈലൻ്റാക്കി എവിടെയെങ്കിലും കൊണ്ടിട്ടേക്ക് വരും. വരുന്ന കോൾസ് വരെ ഞാൻ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിലും ലൈവ് സെക്ഷൻസ് വരുമ്പോഴത്തേക്ക് ആ ലൈവ് സെക്ഷനിലൂടെ എല്ലാവരുടെയും ഇതുപോലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ അതിനകത്ത് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം ജെമിൻ ജോയ് ചോദിച്ചത് ഹൗ മെനി ഡേയ്സ് ഓൾഡ് ആൽ ചിക്കൻ ക്യാൻ ബി ടേക്കൺ ഫോർ ഹാൻഡ് ഫീഡിങ്. അപ്പോൾ നമുക്ക് ഹാൻഡ് ഫീഡിങ് ചിക്കനെ ഇപ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് എന്നല്ല, മിക്കവാറും ഏത് ബേർഡായാലും അതിൽ ഈ ചെറിയ ടൈപ്പ് ബേർഡാണെങ്കിൽ മെയിനായിട്ട് കൊക്കട്ടയിൽ ആഫ്രിക്കൻ ലവ് ബേർഡ് ഇങ്ങനെയുള്ളതൊക്കെ ഒരു 20-25 ദിവസം ഈ ഒരു ഏജിലെടുക്കുന്നതായിരിക്കും നമുക്ക് ഹാൻഡ് ഫീഡിങ്ങിന് ഏറ്റവും നല്ലത്. കാരണം അവർ പെട്ടെന്ന് അതിൻ്റെ ഫുൾ ഗ്രോത്ത് സ്റ്റേജിലേക്ക് ഒരു 40 ദിവസമാകുമ്പോൾ തന്നെ ഫുൾ ഫെതറായി 45 ദിവസമൊക്കെ ആകുമ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് പറന്നു തുടങ്ങും. അപ്പോൾ ഒരു 20-25 ദിവസം പ്രായത്തിൽ നമ്മൾ ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ അടുത്ത് ഹാൻഡ് ഫീഡിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് അവരെ നല്ല രീതിയിൽ ഇണക്കിയൊക്കെ എടുക്കാൻ പറ്റും. മുഹമ്മദ് ഫർഹാൻ, കൺഫേം പേറായ ആഫ്രിക്കൻ ലവ് ബേർഡ്സ്. ഇപ്പം നമുക്ക് കൺഫേം പേഴ്സ് കുറച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഇനി അത് ഏതൊക്കെയാണെന്ന് നീ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് നമ്മളത് അപ്ഡേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മുടെ തന്നെ കുറച്ച് സ്റ്റോക്ക് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിൽ തന്നെ ഇനി കുറച്ചുകൂടെ ബേർഡ്സ് ഉണ്ട്. അപ്പോൾ അത് പേരുകൾ എനിക്കൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. കൊക്കട്ടയിൽ ബേർഡ് നമുക്കിപ്പോൾ ഇല്ല കേട്ടോ. ഓ, കൺഫേം പേറായ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് എഗ്ഗ് ചെയ്യുന്നില്ല, അതാണ് കാര്യം. അപ്പോൾ എഗ്ഗ് ചെയ്യാത്തത് ചിലപ്പോൾ ഇപ്പം നമുക്ക് അഡൽറ്റ് ബേർഡൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഫീമെയിൽ ബേർഡിന് ഭയങ്കരമായിട്ട് ഈ ഫുഡ് ഓവറായിട്ട് ഫീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ കൊഴുപ്പൊക്കെ കാരണം അല്ലെങ്കിൽ ഫാറ്റ് ഡിപ്പോസിഷൻ ഉണ്ടായിട്ട് ചിലപ്പോൾ എഗ്ഗ് ചെയ്യാത്ത ഒരവസ്ഥയൊക്കെ വരാറുണ്ട്. അപ്പം ചില കിളികളാണെങ്കിൽ ഇപ്പം നമ്മൾ ബ്രീഡിംഗ് പെയറായിരുന്നാലും എനിക്ക് തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് ഞാൻ ഒരു ബ്രീഡിംഗ് പെയർ കൊണ്ടുവന്നു. പക്ഷേ എൻ്റെ കയ്യിൽ വന്ന് ഏകദേശം ഒരു 9 മാസത്തോളം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ 2 ക്ലച്ചെടുത്ത പെയറാണ്. അത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന ഏകദേശം ഒരു 9 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ബ്രീഡായി തുടങ്ങിയത്. അപ്പം ചില കിളികൾ അങ്ങനെയാണ്, നമുക്ക് വന്നതിന് ശേഷം അവർക്ക് ആ ഒരു കൂടും കാര്യങ്ങളൊക്കെ സെറ്റായി അല്ലെങ്കിൽ ആ നെസ് ബോക്സ് ഒക്കെ ആയിട്ട് പഴകി വരാനായിട്ട് ഒത്തിരി ടൈം എടുക്കും. ചില ബേർഡ്സ് ആണെങ്കിൽ അവരെ പ്രശ്നം വരത്തില്ല, ചിലത് കൊണ്ടുവന്ന ഉടനെ തന്നെ അടുത്ത് സെറ്റായി ഉടനെ തന്നെ ബ്രീഡാവും. അപ്പം അത് ആ ബേർഡ്സിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ വ്യത്യാസം വരിക. നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ലേ? ആരോ സൗണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്ത് ഹാൻഡ് ഫീഡിങ് ബേർഡ്സ് കിട്ടും. ഐ എം ഫ്രം ട്രിവാൻഡ്രം, നൈറ്റിംഗേൽ. നമുക്കിപ്പോൾ ഹാൻഡ് ഫീഡിങ് ചിക്സ് ആണെങ്കിൽ ഇപ്പോൾ ജെൻഡേ കൊണിയറിൻ്റെ ചിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ സൺ കൊണിയറിൻ്റെ കുറച്ച് യെല്ലോ കളറൊക്കെ ഏറെ നിൽക്കുന്ന അങ്ങനെയുള്ള ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറിൽ, സെയിൽസിൻ്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. 9400989814 എന്ന് പറഞ്ഞ നമ്പറുണ്ട്. ആ നമ്പറിൽ നമ്മുടെ വീഡിയോസിലൊക്കെ ഉണ്ടാവും. ആ നമ്പറിലൊന്ന് വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ സാധനം കിട്ടും. റാബിറ്റ് ഉണ്ടോ? റാബിറ്റ്സും നമുക്ക് കിടപ്പുണ്ട് കേട്ടോ. എങ്ങനെയാ വെച്ചാൽ ഇപ്പം മൗങ്കിളി പിന്നെയും കുട്ടി ഇട്ടോ. അപ്പം അങ്ങനെ ആയപ്പോൾ മൗങ്കിളിയുടെ പഴയ കുട്ടികൾ നമുക്ക് ഒത്തിരി പേരായപ്പോൾ കൂട്ടിൽ ഇടാൻ പറ്റുന്നില്ല. അത് നമ്മൾ ഇടയ്ക്ക് ഒരിക്കൽ ലേലത്തിനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലേലത്തിന് വിളിച്ച ആൾക്കാരുടെ ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു, ആരും എന്നെ കോൺടാക്ട് ചെയ്തില്ല. അപ്പോൾ അതിൽ കുറച്ച് കുട്ടികൾ അവൈലബിൾ ആയിട്ടുണ്ട്, മൊയിലിൻ്റെ കുട്ടികൾ കിടപ്പുണ്ട്. ഗ്രീൻ ജീ കുണിയറ് നമുക്ക് ഇപ്പോൾ അഡൽറ്റ് പെയറും ഉണ്ട്, അല്ലാണ്ട് ഇത്തിരി സെമി അഡൽറ്റ് പെയറും ഉണ്ട്. സെമി അഡൽറ്റ് പെയറൊക്കെ ആണെങ്കിൽ പെയറിന് ഒരു 11,000 രൂപയും അഡൽറ്റ് പെയറാണെങ്കിൽ പെയറിന് ഒരു 12,500 ആ റേഞ്ചിലുള്ള പ്രൈസ് വരാറുണ്ട്. അപ്പം അതിപ്പോൾ കിടപ്പുണ്ട് കേട്ടോ. കൊക്കട്ടൈൽ ബേർഡ് ചിക്കുണ്ടോ? ഇപ്പം ചിക്കില്ല. അഹമ്മദ് അഹമ്മദ് മെഹബിൻ, നമുക്കിപ്പോൾ കൊക്കട്ടൈൽ ബേർഡിൻ്റെ ചിക്സ് ഇപ്പോൾ കിടപ്പില്ല കേട്ടോ. റഷീദ് കുറേ അധികം ഹാർട്ട് അയച്ചിട്ടുണ്ട്.
തിരിച്ചങ്ങോട്ട്. ബിബിന് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നില്ലേ, ബാക്കി എല്ലാവർക്കും ആ ഒരു പ്രശ്നം വേറെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കാണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ട്. ബിബിനെ അവിടത്തെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കണം. ഹാൻഡ് ഫീഡ് ചിക്കനെ എങ്ങനെ സെൽഫ് ഈറ്റിംഗ് ആക്കാം? ചാൻസി ചാൾസ് ചോദിച്ചതാണ്. അപ്പം ഹാൻഡ് ഫീഡ് ചിക്കനെ നമ്മൾ ശരിക്കും അവർക്ക് പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു രണ്ട് മാസം, ഇപ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ കേസൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 45-50 ദിവസം ആകുമ്പോൾ പോലെ തന്നെ അവർ ഈ തിന പോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഹാൻഡ് ഫീഡ് തന്നെ ചെറിയൊരു പാത്രത്തിൽ വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് അവർക്ക് കലക്കി കുടിക്കാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ജസ്റ്റ് അവരൊക്കെ വന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ പഠിക്കുന്നുണ്ടാവും. എന്നിട്ട് കുറച്ച് കട്ടി കുറഞ്ഞ ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നീട് കുറച്ചുകൂടെ കട്ടിയുള്ള ഫുഡ്സൊക്കെ പുതുതായിട്ട് വെച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അവർക്ക് അവരതുമായിട്ട് പഴകി വരുന്നുണ്ടാവും. അപ്പം ആ രീതിയിലാണ് നമ്മൾ നോർമലി അവരെ സെൽഫ് ഈറ്റിംഗ് ആക്കുന്നത്. പിന്നെ അത് ചിലരെന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുള്ള് ഹാൻഡ് ഫീഡിങ് അങ്ങനെ തന്നെ നിലനിർത്തുമ്പോഴാണ് ആ പ്രശ്നം വരിക. പിന്നീട് അവർ ആ ഫീഡൊക്കെ എടുക്കാനായിട്ട് മടി വരുന്നത്. ബേർഡ്സിനെ വീട്ടിൽ സെല്ല് ചെയ്യുന്നതിന് ലീഗലാണോ അതോ എന്തെങ്കിലും ലൈസൻസ് വേണോ? ലൈസൻസ് ഒന്നും വേണ്ട കേട്ടോ. ഇപ്പം റീസെൻ്റായിട്ട് ഒരു പരിവേഷൻ്റെ ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊന്ന് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഇതുവരേക്കും അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഇതിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും ഇപ്പം നമുക്ക് ഇപ്പം ഞാനൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് എനിക്ക് ഇതുവരേക്കും അവരുടെ ആ ഒരു വെരിഫിക്കേഷൻ ഫോറസ്റ്റിൽ നിന്ന് ഇതുവരേക്കും വന്നിട്ടില്ല. അപ്പോൾ അത് എത്രത്തോളം അത് പ്രാവർത്തികമാക്കുന്നൊന്നും ഇല്ല. അത് പക്ഷേ ലൈസൻസ് എന്നുള്ളൊരു കാര്യമല്ല, ഒരു രജിസ്ട്രേഷനാണ്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഡിക്ലെയർ ചെയ്യണമെന്നുള്ള ഇത് മാത്രമേ വന്നിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ലീഗൽ ഇഷ്യൂസ് ഒന്നും ഇപ്പോഴത്തേക്കില്ല. പിന്നെ നമ്മുടെ ഇന്ത്യൻ ബേർഡ്സ് മെയിനായിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അടിയിൽ വരുന്ന ബേർഡ്സ് ആണെങ്കിൽ ഇവരെയൊക്കെ വളർത്താൻ പാടില്ല. അതൊക്കെ നിയമപരമായിട്ട് വിഷയം വരുന്നതാണ്. നമുക്ക് ഇവരെ വളർത്തി കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ കേസെടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇന്ത്യൻ റിങ്നെക്ക് വളർത്താമോ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട്. റിങ്നെക്കിനെ നമുക്ക് വളർത്താൻ പാടില്ല കേട്ടോ. എങ്ങനെ വെച്ചാൽ ഇന്ത്യൻ റിങ്നെക്ക് എന്ന് പറയുമ്പോൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 അടിയിൽ വരുന്നതാണ്. അതുപോലെ ഇന്ത്യൻ റിങ്നെക്കിൻ്റെ ഈ മ്യൂട്ടേഷൻസിനെ വളർത്താമോ എന്ന് പറഞ്ഞ് പലരും ചോദിക്കാറുണ്ട്. അതും നമുക്ക് വളർത്താൻ പറ്റാത്ത സാധനമാണ്. ലവ് ബേർഡ്സിൽ ട്രെയിൻ ചെയ്യാൻ ഏതാണ് നല്ലത്? ഹാൻഡ് ഫീഡിംഗ് ചെയ്യാൻ പറ്റും. ഹാൻഡ് ഫീഡിംഗ് അല്ലാത്തതിനെ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ പ്രായത്തിലേ ഒരു ഫീഡൊക്കെ വാങ്ങത്തുള്ളൂ. അപ്പോൾ അവർക്കൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ഫീഡൊന്നും വാങ്ങത്തില്ല. അപ്പം നമ്മൾ അവരോട് ചെറിയൊരു ഏജിൽ തന്നെ ഈ കിളികളെ എടുത്ത് നമ്മൾ ഫീഡ് ചെയ്യുക, എന്നാലേ നമുക്ക് അവരെ ഹാൻഡ് ഫീഡ് ചെയ്ത് ഇണക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ചിക്ക് ഫെതർ വരാൻ എത്ര ദിവസം കഴിയും? ഇപ്പം ചിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേർഡ്സിനനുസരിച്ചിട്ട് ഇത് മാറാറുണ്ട് കേട്ടോ. എങ്ങനെ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആഫ്രിക്കൻ ലവ് ബേർഡ് കൊക്കട്ടയിലൊക്കെ ആണെങ്കിൽ നോർമലി ഒരു 45-60 ദിവസം ആകുമ്പോൾ ഫുൾ ഫെതറായി ഒന്ന് പറന്നൊക്കെ തുടങ്ങും. പക്ഷേ നമുക്ക് ഇത്രയും വലിയ ബേർഡ്സാണ്. ഈ മെക്കാവൂസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 90-95 ദിവസമാകും അതൊന്ന് ഫുൾ ഫെതറായി, ഒരു ഫെതർ ഏകദേശം ഒന്ന് കവറായി വരാൻ തന്നെ. അപ്പോഴും ഫുൾ ഫെതറായി അത് പറന്നൊന്നും തുടങ്ങത്തില്ല. 3.5-4 മാസത്തിന് അടുപ്പിച്ചൊക്കെ ആകുമ്പോഴേ ഈ മെക്കാവൂസ് ഒക്കെ ഒന്ന് പറന്നൊക്കെ നല്ലതുപോലെ ഒന്ന് പറന്നൊക്കെ തുടങ്ങത്തുള്ളൂ. അതുപോലെ ഈ ഗ്രേ പാരറ്റ്സൊക്കെ അതെ, നമുക്കൊരു 70-75 ദിവസം ആകുമ്പോഴേ ഒന്ന് ഫുള്ളായിട്ട് ഫെതറൊക്കെ ഒന്ന് കവറായി വരത്തുള്ളൂ. അപ്പോൾ അത് ഓരോ വെറൈറ്റീസ് അനുസരിച്ചിട്ട് മാറാറുണ്ട് കേട്ടോ. ഡി എൻ എക്ക് ഫെതർ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയോ? ഇല്ല, പറ്റത്തില്ല കേട്ടോ. കുര്യൻ ഓമന, നമുക്ക് ഡി എൻ എ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതെങ്ങനെ വെച്ചാൽ ഫെതർ പ്ലക്ക് ചെയ്തെടുക്കണം. പ്ലക്ക് ചെയ്തെടുക്കുമ്പോഴാണ് അവരുടെ ആ ഒരു സ്കിന്നിൻ്റെ ഇതും അത് അതിന് അടുത്തുള്ള ഡി എൻ എ ഉള്ള കണ്ടന്റ് ആ ഫെതറിലേക്ക് വരത്തുള്ളൂ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, ഇവിടെ നല്ല മിന്നലുണ്ട്. ഞാൻ ഈ ലാപ്ടോപ്പിൻ്റെ കണക്ഷൻ ഒന്ന് ഊരിയിട്ടോട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത് ചോദിച്ചത് ബേർഡ്സിൻ്റെ റേറ്റ് കുറയാൻ ചാൻസ് ഇല്ലേ? നവീൻ തരകൻ, ബേർഡ്സിൻ്റെ റേറ്റ് കുറയാന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ആ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ശരിക്കും ബേർഡ്സിന് റേറ്റ് വന്നിട്ട് നല്ലൊരു പീക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ചാൽ ഭയങ്കരമായിട്ട് ഡിമാൻഡ് വന്നു. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇല്ലാണ്ടാവും. അവർ വീട്ടിൽ ഇരുന്നപ്പോൾ അവർക്ക് ഒത്തിരി സമയം കിട്ടി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ ഹാൻഡ് ഫീഡിങ് ചിക്സിനൊക്കെ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ബേർഡ്സിന് ഇടയ്ക്കത്തിന് റേറ്റ് നോർമലി ഉള്ളതിനെക്കാട്ടും കുറച്ചുകൂടെ ഒന്ന് വില കയറിയിട്ടുണ്ടായിരുന്നു.
ഇപ്പോഴത്തെ പ്രൈസ് ഇപ്പോൾ അതിൽ നിന്ന് ചെറിയ രീതിയിലൊക്കെ താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെയും ലോക്ക്ഡൗണിൻ്റെ വിഷയം വന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ പുറത്തുനിന്ന് വരുന്ന, പുറത്തുനിന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഈ ബേർഡ്സിൽ എക്സോട്ടിക് ബേർഡ്സ് കൂടുതൽ ഈ കൊൽക്കത്ത അവിടെ നിന്നൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ചെന്നൈ, ബാംഗ്ലൂർ എന്നൊക്കെ ഒത്തിരി ബേർഡ്സ് കേരളത്തിലേക്ക് വരാറുണ്ട്. ഇങ്ങനെ വരുന്ന എണ്ണം കുറഞ്ഞു കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ബ്രീഡ് ബേർഡ്സാണ് ഇപ്പോൾ കൂടുതലായിട്ട് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൈസിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്രൈസ് കുറച്ചുകൂടെ കൂടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രൈസ് കുറയാൻ ചാൻസ് ഇല്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് സീസണൽ വേരിയേഷൻ വരും. നമുക്ക് എല്ലാ സാധനത്തിലും വരും പോലെ തന്നെയാണ്. ഇപ്പോൾ എക്സോട്ടിക് ബേർഡ്സിലായാലും നമ്മൾ ഈ വളർത്തുന്നവരുടെ അറിവിലേക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എക്സോട്ടിക് ബേർഡ്സൊക്കെ തന്നെയാണെങ്കിലും ശരിക്കും ഇതിൻ്റെയൊക്കെ പ്രൈസിലൊക്കെ നല്ല രീതിയിൽ വേരിയേഷൻസ് വരാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഈ എക്സാം നടക്കുന്ന ടൈമുകളിലാണെങ്കിൽ ആ സമയത്ത് കൂടുതലായിട്ട് ഈ ബേർഡ്സിന് ആൾക്കാർ വാങ്ങത്തില്ല. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ വിലയിൽ വ്യത്യാസം വരാം. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും വിലയെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേ ലെവലിലൊന്നും നിൽക്കത്തില്ല, കുറയും അതുപോലെ തന്നെ കൂടിയും നിൽക്കാറുണ്ട്. ഷെറിൻ റജീന, ഷുഡ് ഐ ഫീഡ് വാട്ടർ ടു മൈ കോക്കട്ടൈൽ 20-day ചിക്ക്? 20 ദിവസം ചിക്ക് ആയപ്പോഴത്തേക്ക് ചിക്കാകുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി അവർക്ക് ഹാൻഡ് ഫീഡിങ് ഫോർമുല വെള്ളം ലിക്വിഡ് രൂപത്തിലല്ലേ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് സെപ്പറേറ്റ് വെള്ളം കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. 20 ദിവസമായ ചിക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും ഒരു 4 നേരമെങ്കിലും ഫീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും സമയം ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് എക്സ്ട്രാ ആയിട്ട് വേറെ വെള്ളം കൊടുക്കേണ്ടി വരത്തില്ല. വിഷ്ണു അജയ്, എൻ്റെ മകന് എക്ലറ്റസ് ഇഷ്ടമാണ്, ഇപ്പോൾ ചിക്കന് എന്ത് റേറ്റ് വരെ ഇവിടെ കിട്ടും? ഒരു ട്രിവാൻഡ്രം നമുക്ക് എക്ലറ്റസിൻ്റെ ചിക്കന് നോർമലി മെയിലും ഫീമെയിലും കളർ വ്യത്യാസമാണ്. ഫീമെയിൽ ആണെങ്കിൽ റെഡ് കളറും മെയിലാണെങ്കിൽ 1000. എങ്ങനെയാ വെച്ചാൽ ഒരു നമുക്കൊരു 35-40 ദിവസം ആ ഒരു പ്രായത്തിൽ നിൽക്കുന്ന ചിക്കാണെങ്കിൽ ഫീമെയിൽ ചിക്കന് 50,000-55,000 ഇടയിലൊക്കെ പ്രൈസ് വരുന്നുണ്ട്. ഇതിൽ കൂട്ടി വെക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വരുന്ന റേറ്റിനനുസരിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിൽ വേരിയേഷൻ വരിക. അതുപോലെ തന്നെ മെയിലാണെങ്കിൽ നോർമലി ഫീമെയിലിനെക്കാട്ടും കുറച്ചുകൂടെ പ്രൈസ് താഴേക്ക് നിൽക്കുക, ഒരു 45-50 ആ റേഞ്ചിൽ പ്രൈസ് വരാറുണ്ട്. എൻ്റെ കോക്കട്ടയിൽ ബേർഡ്സ് മുട്ടയിടുന്നുണ്ട് പക്ഷേ വിരിയുന്നില്ല. മേ ബി രണ്ടും ഫീമെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. കൂടുതലായിട്ട് എഗ് ഇടുന്നോ എന്ന് നോക്കാം. നോർമലി നമ്മുടെ ഈ ബേർഡ്സ് ചില ബേർഡ്സ് 10 ഇടാറുണ്ട്, അത് ഇല്ലയെന്നല്ല. നോർമൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ലപോലെ ഇടി വെട്ടുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് എൻ്റെ ഒരു ലാപ്ടോപ്പ് ഇടി വെട്ടിയ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസമേ ഉള്ളൂ, ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മുടെ ഒരു ലാപ്ടോപ്പ് ഇതുപോലെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ലൊരു മിന്നൽ വേണം, പെട്ടെന്ന് ഇങ്ങനെ കറണ്ട് അടിക്കും പോലെയൊക്കെ വന്നു. ലാപ്ടോപ്പ് അടിച്ച് വരുന്നുണ്ടായിരുന്നു, ഇപ്പോൾ പുതിയ ലാപ്ടോപ്പാണ്. അതുകൊണ്ട് ഈ മിന്നലൊക്കെ വരുമ്പോൾ ഒരു പേടി വന്നുണ്ട്. ശരി, അപ്പോൾ എന്താണ് നമ്മുടെ ഈ മുട്ടയിടുന്ന കേസിൽ നോർമലി വന്നിട്ട് അതൊരു ഫീഡ് ചെയ്യാൻ പോണം. അപ്പം അതേ രാത്രി കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ പോകുന്ന പോക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എണ്ണ മുട്ടയുടെ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ചിലപ്പോൾ അത് രണ്ടും ഫീമെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതല്ലാന്നുണ്ടെങ്കിലും മെയിലിന് ചിലപ്പോൾ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനെയുള്ള കേസുകളിൽ അവർക്ക് ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും സപ്ലിമെൻസ് കൊടുക്കുക. ഇപ്പോൾ ഫെർട്ടി വെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സപ്ലിമെൻസ് കിട്ടും. വേഴ്സ്ലാഗയുടെ വേഴ്സ്ലാഗ വീറ്റാഫാം ഇതിൻ്റെയൊക്കെ ഒത്തിരി സപ്ലിമെൻസ് വരുന്നുണ്ട്. അതിലൊക്കെ മിക്കവാറും വൈറ്റമിൻ ഇയുടെ അളവ് കൂടുതൽ വരുന്ന സപ്ലിമെൻസ് ആണ്. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഫെർട്ടിലിറ്റി ഇഷ്യൂസൊക്കെ ചിലവ് ഇതാക്കാം. പിന്നെ അതുപോലെ ആദ്യത്തെ ഈഗിങ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എക്സ് ഫെർട്ടൈൽ ആവാറില്ല. അമൃത എം നമ്പ്യാർ, ഞാൻ കോക്കട്ടയിലെ പേരായിട്ട് 2021 ഫെബ്രുവരിയിൽ എബോട്ട് 4 മന്ത് ആയപ്പോൾ വാങ്ങിയതാണ്. ബട്ട് അവർ ഇപ്പോഴും വല്ലാതെ അടിപിടിയാണ്, അതിനെന്തെങ്കിലും സൊല്യൂഷൻ പറയാമോ? 2021 ഫെബ്രുവരിയിൽ 4 മാസം എന്ന് പറയുമ്പോൾ അതിപ്പോഴും ബ്രീഡിങ്ങിനുള്ള ഏജ് ഒന്നും ആയിട്ടില്ല. കോക്കട്ടയിൽ നോർമലി ഒരു 10-12 മന്ത്സ് അപ്പോഴൊക്കെയാണ് അവർ ഒരു സെക്ഷൽ മെച്യൂരിറ്റിയിലേക്ക് എത്തുക. അപ്പോഴാണ് അതിനുശേഷം അവരെ ബ്രീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ചിലപ്പോൾ അത് അടികൂടുന്നതിന് കാരണം രണ്ടും ചിലപ്പോൾ മെയിലോ രണ്ടും ഫീമെയിലോ അങ്ങനെയൊക്കെ ആവാനും ചാൻസ് ഉണ്ട്. അത് കാരണം ഇതുപോലെ ചിലപ്പോൾ ഈ അടി കൂടാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ കാര്യം നമുക്കൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ അതിന് വേറെ പേരിട്ട് കൊടുക്കാം. ഇപ്പം എന്തായാലും അത് ബ്രീഡിങ്ങിനുള്ള ഏജ് ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുൽ അഗസ്റ്റിൻ, ജാവ ഫിഞ്ചസ് ഉണ്ടോ? ജാവ ഫിഞ്ചസ് അല്ല, ജാവ സ്പാരോസ് ആണ്. നമുക്ക് ജാവ സ്പാരോസ് ഇപ്പോൾ കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സെയിൽസിൻ്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. യുഫോർ മീഡിയ, ഇന്ത്യൻ റിങ്നെക്ക് വളർത്താമോ? കുറേ അവിടെ എൻ്റെ ചോദിച്ചിരുന്നു, നേരത്തെ ആൻസർ പറഞ്ഞു. ഇന്ത്യൻ റിങ്നെക്കിനെ നമുക്ക് വളർത്താൻ പാടില്ല, അതിൻ്റെ മ്യൂട്ടേഷൻസ് ഒന്നിനെയും വളർത്താൻ പാടില്ല കേട്ടോ. മീ ടു, ഒരു ഹായ് തരുമോ? ഹായ്.
ജോയൽ സണ്ണി, വേർ ഇസ് ഗ്രോവിത്ത് ജംഗ്ഷൻ ക്ലബ്. ഗ്രോവിത്ത് ജംഗ്ഷൻ ക്ലബ്ബ് നമ്മൾ ഇടയ്ക്കൊന്ന് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ കുറച്ച് പേരുടെ കേസിൽ നമ്മൾ ഇതിൽ നോർമലി നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ അവരുടെ അവരെയാണെങ്കിലും സാധനങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ അത് വിറ്റതിന് ശേഷമായിരിക്കും അവരുടെ ആ പേയ്മെൻറ്റൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്യാൻ പറയാം. അപ്പോൾ അതിൽ പല ആൾക്കാരും ഇപ്പോൾ നമുക്ക് സാധനം ഇട്ടതിന് ശേഷം പറയുക അത് അതിനെ കൊടുത്തില്ല ഇത് കൊടുത്തില്ല ആ രീതിയിലുള്ള ചില എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കൂടുതലായപ്പോഴത്തേക്കും നമുക്കത് കൊണ്ടുപോകുന്നതിൽ ഒരു അർത്ഥമില്ലാന്ന് തോന്നി. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഗ്രോവിത്ത് ജംഗ്ഷൻ ക്ലബ്ബ് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളും അത് നേരത്തെ പറയുന്നുണ്ട്. അപ്പോൾ അത് ചെയ്താലേ അവർക്കത് ചെയ്തു കൊടുക്കത്തുള്ളൂ. കൊക്കട്ടയിൽ അക്ഷയ് ദേവ്, കൊക്കട്ടയിലിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കന് പ്രൈസ് എത്രയാവും? കൊക്കട്ടയിലിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കന് നമുക്കിപ്പോൾ നോർമലി ഗ്രേഡ് ഗ്രേ കൊക്കട്ടയിലൊക്കെ ആണെങ്കിൽ ഒരു 1500 രൂപ തൊട്ട് മേളിലോട്ടാണ് നമ്മൾ ഹാൻഡ് ഫീഡിങ് ചിക്കനെ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൈസ്. അതിപ്പം നമുക്ക് ചിലപ്പം ബ്രീഡറിൻ്റെ അടുത്ത് നിന്ന് താഴോട്ടുള്ള റേറ്റിന് കിട്ടുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മളും ആ പ്രൈസിൽ വേരിയേഷൻ വരും കേട്ടോ. ചിലപ്പം താഴേക്കും പോവാം, പ്രൈസ് മേളിലേക്കും വരാറുണ്ട്. വേണമെങ്കിൽ സൂപ്പർ ചാറ്റ് ഓപ്ഷനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാറ്റ് ഒന്ന് മേളിലേക്കൊക്കെ കിടക്കുന്നുണ്ടാവും, പെട്ടെന്ന് കാണാൻ പറ്റും. പൈനാപ്പിൾ കൊണിയോറ് സജിത്ത് സജിത്ത് വാര്യർ, പൈനാപ്പിൾ കൊണിയോറ് ഏത് ഏജിലാ ബ്രീഡാവുന്നേ? പൈനാപ്പിൾ കൊണിയോറ് എന്നൊക്കെ പറയുമ്പോൾ മെറൂൺടെയിൽഡ് കൊണിയോസ് എല്ലാം വന്നിട്ട് ഏകദേശം ഒരു 1.5-1.5 വയസ്സ് ആ ഒരു ഏജിൽ ബ്രീഡ് ചെയ്യിക്കുന്നതാണ് നല്ലത് നോർമലി. പക്ഷേ അവരൊരു 10 മാസം കഴിഞ്ഞാൽ തന്നെ ബ്രീഡിങ്ങിന് റെഡിയാവും കേട്ടോ. അത് കഴിഞ്ഞാൽ തന്നെ അവർ എഗ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ ആവും. പക്ഷെ നമ്മുടെ കിളികളുടെ ഒരു ആരോഗ്യത്തിന് നല്ലതെന്ന് പറഞ്ഞാൽ ഒരു 1.5 വയസ്സൊക്കെ ആവുന്ന കിളികളെ ബ്രീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അനുഷ കെ, സിപ്ലോക്ക് കവർ എവിടെ കിട്ടും ചേട്ടാ? നമുക്ക് സിപ്ലോക്ക് കവർ വന്നിട്ട് മിക്കവാറും ഉള്ള സ്റ്റേഷനറി കടകളിലെല്ലാം ഈ സാധനം അവൈലബിൾ ആണ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് സൈസിലൊക്കെ സാധനം കിട്ടാനുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചോദിച്ചാൽ സിപ്ലോക്ക് കവർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി കടകളിൽ ചോദിച്ചാൽ തന്നെ സാധനം കിട്ടും. ഹോൾസെയിൽ ആയിട്ട് മീൻസ് ഒരു കാർട്ടൺ ചൈനക്ക് അല്ല കണക്ഷൻ കൊടുത്തിട്ടില്ല. ഊരിയാണ് ഇട്ടെങ്ങനെ ഹോൾസെയിൽ ആയിട്ട് മീൻസ് ഒരു കാർട്ടൺ ചൈനക്കേജ് ആഫ്രിക്കൻ ലവ് ബേഡ്സിന്റെ റേറ്റ് എങ്ങനെയാ? മുട്ടയുടെ ഇപ്പൊ നമ്മുടെ കയ്യിൽ മുട്ടയുടെ കയ്യിൽ ചൈനക്കേജിന്റെ സ്റ്റോക്ക് ഇല്ല കേട്ടോ. ഇനി മിക്കവാറും ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടായിരിക്കും ആ സ്റ്റോക്ക് വരാം. നമുക്ക് മിക്കവാറും ഇത് ഈ ബോക്സ് ആയിട്ടൊക്കെ എടുക്കുമ്പോൾ ഒരു കേജിന് 780-800 ആ റേഞ്ചിലൊക്കെ പ്രൈസ് വരാറുണ്ട്. ബിസിനസ് എന്ന നിലയിൽ ഏറ്റവും ലാഭകരമായി വളർത്താൻ സാധിക്കുന്ന ബേർഡ്സ് ഏതൊക്കെയാണ്? പുതുതായി ഈ ഫീൽഡിൽ വരുന്നവർക്ക് എന്തെങ്കിലും ഉപദേശമുണ്ടോ? ഞാൻ ഇത് നമ്മുടെ വീഡിയോസ് മിക്കവാറും എല്ലാത്തിലും തുടക്കക്കാർക്ക് എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ 15,000 രൂപയാണ് ബഡ്ജറ്റ് എങ്കിൽ നിങ്ങൾക്ക് ആഫ്രിക്കൻ ലവ് ബേഡ്സോ അങ്ങനെയുള്ള ചെറിയ കിളികളിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ശരിക്കും ആഫ്രിക്കൻ ലവ് ബേഡ്സ് ഈ കൊണിയൂർ പോലുള്ള ബേഡ്സ് നോക്കുമ്പോഴത്തേക്കും ആഫ്രിക്കൻ ലവ് ബേഡ്സിനൊക്കെ ശരിക്കും ഇത്തിരി റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുതലെന്ന് പറയാൻ കാരണം ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഇൻഫെക്ഷനോ പോക്സോ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ആഫ്രിക്കൻ ലവ് ബേഡ്സിന് വളരെ കോമൺ ആയിട്ട് വരുന്ന അസുഖമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഇത്തിരി കഷ്ടപ്പെടേണ്ടി വരും ആഫ്രിക്കൻ ലവ് ബേഡ്സിൻ്റെ കേസിൽ. എന്ന് വെച്ചാൽ നമ്മൾ അത്ര എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ കൊണിയൂർ പോലുള്ള ബേഡ്സ് ആണെങ്കിലും നമുക്ക് ഈ വരുന്ന റിസ്ക് കുറവാണ്. ഇതുപോലെ ഇപ്പോൾ പോക്സ് പോലുള്ള അസുഖങ്ങൾ കൊണിയൂറിന് വന്നു കഴിഞ്ഞാലും ശരിക്കും നമുക്ക് അവർക്ക് ഒരു മെഡിസിൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ ഒരു 15-20 ദിവസം ആകുമ്പോൾ അവർക്ക് അത് ക്യൂറായി, അതങ്ങ് കൊഴിഞ്ഞ് അവർ സ്വന്തമായിട്ട് അങ്ങ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. നല്ല രീതിയിൽ ഫുഡ് മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് മരുന്ന് കൊടുക്കേണ്ടെന്നല്ല, മരുന്ന് കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷേ അവർക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളും കുറച്ച് കൂടുതലാണ്, അതായത് വലിയ കിളികളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും വലിയ നഷ്ടം ഉണ്ടാകാണ്ട്
ഒരു ഇൻകം എന്ന നിലയിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് കൊണിയൂർ കുറച്ചുകൂടെ ബെറ്റർ ആണ്. പക്ഷേ അതിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കൂടുതലായിരിക്കും. കാരണം ഒരു പേരിന് തന്നെ നമുക്ക് എങ്ങനെയായാലും ഒരു ഇപ്പോൾ ഒരു സെമി അഡൽട്ട് ഒരു 4-5 months പ്രായമായ ബേർഡ്സിനേക്ക് എടുക്കുമ്പം തന്നെ പേരിന് ഒരു 10,000 തൊട്ട് മേളിലേക്കായിരിക്കും പ്രൈസ് വരിക. ഒരു ഗേജിൽ 2 pair കൊക്കട്ടയിൽ ഇടാൻ പറ്റുമോ? ഒരു ഗേജിൽ നമ്മൾ 2 pair ഇടുന്നതിന് തെറ്റൊന്നുമില്ല. ഇത്തിരി വലിയ ഗേജായിട്ട് കൊടുക്കുക. പിന്നെ ഏത് ബേർഡായാലും നമുക്ക് അവർക്ക് ആ ഒരു ബ്രീഡിംഗ് റിസൾട്ട് നല്ലതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് കഴിയുന്നതും അവരെ ഇൻഡിവിജ്വൽ ബ്രീഡിംഗ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിസാർബി 5 chicks അതിനെ ഹാൻഡ് ഫീഡ് ചെയ്യണോ അതോ പേരൻസ് ഫീഡ് ചെയ്യുമോ? എന്ത് ബേർഡ്സ് ആണെന്ന് നിസാർ പറഞ്ഞിട്ടില്ല, എനിക്ക് അവിടെ കാണാൻ പറ്റുന്നില്ല. എങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഈ പീച്ച് വെറൈറ്റിയിലൊക്കെ ഉള്ള കിളികൾ അവരുടെ ഒരു 2-3 ക്ലച്ചൊക്കെ ആകുമ്പോഴത്തേക്കും മിക്കവാറും 5 chicks ഉണ്ടെങ്കിലും അവരൊക്കെ നോക്കിയെടുക്കാറുണ്ട്. ഇപ്പം നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനെയൊന്ന് ഒബ്സർവ് ചെയ്യും, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഒന്ന് എടുത്ത് നോക്കുകയൊക്കെ ചെയ്യും. ഇൻകേസ് ഏതെങ്കിലും കുഞ്ഞിന് ഫീഡ് ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഫീഡ് കൊടുക്കുക. ഡോണി, ഞാനൊരു സൂപ്പർ ചാറ്റ് ഇട്ടായിരുന്നു, റീഡായില്ല. അയ്യോ, സൂപ്പർ ചാറ്റ് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇതുവരെ അങ്ങനെ ഒരു സൂപ്പർ ചാറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നില്ല ഡോണി. എന്തായാലും ഇന്നെങ്കിൽ താങ്ക്സ്. ആ നിസാർ ഇപ്പോൾ പറഞ്ഞ ആഫ്രിക്കൻ ലവ് ബേർഡ് ചിക്സ് ആണ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ ആ ചിക്സിനെ ഒന്ന് കയ്യിലെടുത്തൊക്കെ ഒന്ന് നോക്കുക. അതിന് ഇഫ് ഇൻ കേസ് ഫീഡ് കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം നമ്മൾ അവർക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കൊടുക്കുക. എനിക്ക് ലവ് ബേർഡ്സ് ഫസ്റ്റ് ബ്രീഡിങ്ങിൽ 5 kunds ഇപ്പോൾ 3 months ഇതുവരെ തൂവൽ വെക്കുക പറക്കുക ചെയ്തിട്ടില്ല. അതിൻ്റെ പേരൻസ് ഇപ്പോൾ സെക്കൻഡ് ബ്രീഡിങ് കഴിഞ്ഞു. ഇനി റെമഡീസ്, ഈ ലവ് ബേർഡ്സിന് ഈ തൂവലില്ലാത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഈ ഫ്രഞ്ച് മോൾഡ് പോലുള്ള അസുഖങ്ങളാണ്. ശരിക്കും ഈ PBFD പോലുള്ള, ശരിക്കും അതൊരു വൈറൽ ഡിസീസ് പോലുള്ള ഇതാണ്, വൈറൽ ഡിസീസാണ്. നമുക്ക് ഈ മിക്കവാറും ഈ സാധാരണ ബഡ്ജീസിന് കണ്ടുവരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതിന് നമ്മളെങ്ങനെയാ വെച്ചാൽ കൂട് നല്ല ക്ലീൻ ആയിട്ട് വയ്ക്കുക. അതുപോലെ തന്നെ മിക്കവാറും ഈ അസുഖം വന്ന കിളികളെ നമ്മൾ വേറെ എവിടെയെങ്കിലും ദൂരേക്ക് എവിടെയെങ്കിലും മാറ്റിയിടുക. പിന്നീട് അല്ലെങ്കിൽ അതിൽ നിന്ന് അടുത്ത് വരുന്ന കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള കിളികൾക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഈ പേരൻ്റ് ബേർഡ്സൊക്കെ ഇതിൻ്റെ കാരിയേഴ്സ് ആയിരിക്കും, അവർക്ക് ഈ പ്രശ്നം കാണിക്കത്തില്ല, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് കാണിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ആ അസുഖം വന്ന കിളികൾക്ക് നമുക്ക് അതിന് വേറെ ഒന്നും ചെയ്യാനില്ല. ചിലപ്പോൾ അതിന് തൂവലൊന്നും വരാൻ ചാൻസ് ഇല്ല. 3 months വന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി അതിന് വരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതിനെ മാറ്റിയിടുക, കൂടെല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ അതുപോലെ ഇഫ് ഇൻ കേസ് അത് PBFD പോലുള്ള അസുഖങ്ങളാണെങ്കിൽ നമ്മൾ ശരിക്കും വേറെ ഒന്നും ചെയ്യാനല്ല. അവരെ നോർമലി PBFD ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കള്ളി ചെയ്ത് കളയും. കള്ളി എന്ന് പറഞ്ഞാൽ കൊന്നുകളയും. കൊന്നുകളഞ്ഞിട്ട് അതിനെ ഇല്ലാണ്ട് ഫുള്ളായിട്ട് കത്തിച്ച് കളയണം. അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്കൊരു നമ്മുടെ ഒരു സുഹൃത്തിന് ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് PBFD ശരിക്കും മരുന്നില്ല എന്നാണ്. പക്ഷേ അതിലൊരു ഹോമിയോ മെഡിസിൻ വെച്ചിട്ട് പുള്ളി അത് ട്രീറ്റ് ചെയ്തെടുത്തു. എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഈ കൊറോണയ്ക്കൊക്കെ ഇമ്മ്യൂണിറ്റി കൂട്ടാനെന്ന് പറഞ്ഞ ഹോമിയോയുടെ ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു, ആസനിക് ആൽബം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ മെഡിസിൻ പുള്ളി അത് കൊടുത്തതിന് ശേഷം അതിൽ ഈ പോസിറ്റീവ് ആയിരുന്ന റിസൾട്ടൊക്കെ ഇപ്പം നെഗറ്റീവ് ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ റിസൾട്ടൊക്കെ അയച്ചു തന്നു. പക്ഷേ അത് ശരിക്കും ഒരു നല്ലൊരു വലിയൊരു കാര്യമാണ്. എങ്ങനെ വെച്ചാൽ PBFD എന്ന് പറഞ്ഞ അസുഖത്തിന് ശരിക്കും പറഞ്ഞാൽ ആരും ഇതുവരേക്കും മരുന്നാക്കിയിട്ടില്ല. ഇംഗ്ലീഷ് മെഡിസിനിൽ എന്തായാലും, അലോപ്പതിയിൽ എന്തായാലും മെഡിസിൻ ഇല്ല. പക്ഷേ ഹോമിയോയിൽ ഇത് ചെയ്തപ്പോൾ ആളിന് സക്സസ് ആയി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആ അവിടെയുള്ള കിളികളൊക്കെ റിക്കവർ ആയിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു കാര്യം ഇതിൽ ചെയ്താലും ചിലപ്പോൾ സക്സസ് ആവാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാച്ചാൽ ഈ മിക്കവാറും വൈറൽ ഡിസീസുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ബേർഡ്സിൻ്റെ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ മനുഷ്യരുടെ കേസായാലും തന്നെ, ഇപ്പോൾ കൊറോണ വൈറസ് ആയാലും ശരിക്കും അവർ ബാക്കിയുള്ള സിംറ്റംസിനായിരിക്കും ട്രീറ്റ് ചെയ്യുക. ഈ വൈറസിനെതിരെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആ ഡിസീസിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് വരിക, അല്ലെങ്കിൽ അസുഖത്തിനെ നമ്മൾ അതിജീവിക്കുക. അതുപോലെ തന്നെയാണ് കിളികൾ. ഇപ്പോൾ പോക്സ് വൈറസ്, ഐ ഇൻഫെക്ഷൻ, വൈറസ് കാരണം ഉണ്ടാകുന്ന ഐ ഇൻഫെക്ഷൻ, ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം നമ്മൾ ചെയ്യേണ്ടത് കൂടുതലും കിളികൾക്ക് കൂടുതലായിട്ട് ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ല വഴി. അപ്പോൾ അത് നല്ലപോലെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരെ രക്ഷിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ എന്താണ് സ്മാൾ കൊണിയൂർ ഡയറ്റ് വീഡിയോ ചെയ്യുമോ അമൽ? സ്മാൾ കൊണിയൂറിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഇവരുടെ ഡയറ്റും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അല്ലാണ്ടൊരു വീഡിയോ സീരീസ് പോലെ ലോഞ്ച് ചെയ്യാമെന്ന് ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഓരോ ബേർഡിനായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇപ്പോൾ ആഫ്രിക്കൻ ലവ് ബേർഡ് മിക്കവാറും നമ്മുടെ വീഡിയോസിൽ ഓൾറെഡി കുറേയധികം ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ കൊക്കട്ടയിൽ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അതിലാദ്യം ചെയ്യാൻ പോകുന്നത് ബ്ലൂ ത്രോട്ടഡ് കൊണിയൂർ എന്ന് പറഞ്ഞൊരു കൊണിയൂർ. അത് ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കൊണിയൂറാണ്. പക്ഷേ
ഇന്ത്യ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ ഇതിനെപ്പറ്റി അധികാർക്കും അറിയത്തില്ല. അപ്പം നമ്മുടെ ഒരു സുഹൃത്താണ് ശരിക്കും ഇത് പറഞ്ഞത്, പുള്ളി ഇതിനെ നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യിക്കുന്ന ഒരു ടോപ്പ് ബ്രീഡറാണ്. അപ്പം പുള്ളിയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് അഖിലെ അതിനെപ്പറ്റി ഒരു അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ താമസിക്കേണ്ട ഉടനെ തന്നെ ഈ ബ്ലൂ ത്രോട്ടഡ് കൊണിയോറിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ കൊണിയോർസിനെയും എല്ലാത്തിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഡയറ്റും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇനി അടുത്തുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അർജുൻ ജയൻ, ആഫ്രിക്കൻ ലവ് ബേർഡ് മാസ്ക് ആൻഡ് ഫിഷർ ബ്രീഡ് ചെയ്യാമോ? ബ്രോ ഇത് നമ്മളെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, നമ്മൾ കഴിയുന്നതും വേറെ വേറെ സ്പീഷീസിലുള്ള കിളികളെ തമ്മിൽ ബ്രീഡ് ചെയ്യിക്കരുത്. അവരെ ചെയ്യിക്കുമ്പോൾ ബെറ്റർ നമ്മുടെ സെയിം സ്പീഷീസിലുള്ള കിളികളെ തമ്മിൽ ബ്രീഡ് ചെയ്യിക്കാൻ ശ്രമിക്കുക. അത് മനുഷ്യനെയും കുരങ്ങനെയും തമ്മിൽ ബ്രീഡ് ചെയ്യിച്ചാൽ അതിൽ നിന്ന് ഇറങ്ങുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്റർ സ്പീഷീസ് ബ്രീഡ് ചെയ്യിക്കുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു ക്വാളിറ്റിയെ ബാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പീച്ചും അതുപോലെ റിങ് വെറൈറ്റീസ് ഇവരെ തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിറങ്ങുന്ന മ്യൂൾസ് എന്ന് പറയും. ഇപ്പം ഈ മ്യൂൾസിനെയൊക്കെ നമുക്ക് പിന്നീട് അതായത് അവർക്ക് പിന്നീട് ഹെറിറ്റേജ് ഉണ്ടാകത്തില്ല, അതിനുശേഷം എന്താണ് ബ്രീഡാവാത്ത കിളികളായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നതും അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്ന നമുക്കൊരു മാറ്റർ മെക്ക് സൂപ്പർ ചാറ്റ് അയച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കൊണിയൂർ ചിക്ക് എവിടെ നിന്ന് കിട്ടും? ഇപ്പം നല്ല കൊണിയൂർ ചിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സാധനം കിട്ടും. ഇപ്പോൾ മാറ്ററിൻ്റെ സ്ഥലം എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഇപ്പം ട്രിവാൻഡ്രത്താണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാലും നല്ല കൊണിയൂർ തന്നെയാണ്. അപ്പോൾ ഈ നല്ല കൊണിയൂർ ചീത്ത കൊണിയൂർ എന്ന് പറഞ്ഞിരുന്നില്ല, നമ്മളെങ്ങനെയാ വെച്ചാൽ ആ കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് അവരുടെ ആരോഗ്യം നോക്കുക. എങ്ങനെയാ വെച്ചാൽ ആ കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് അവർക്ക് എന്താ പറയുക, ഇപ്പോൾ നല്ല സൈസ് ഉണ്ടോ, അതുപോലെ ഈ എന്തെങ്കിലും ഉറങ്ങിയിരിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ മിക്കവാറുള്ള ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ ചിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ചാടിച്ചാടിയൊക്കെ നിൽക്കുന്നുണ്ടാവും. നമുക്ക് അറിയാൻ പറ്റും അത് കുഞ്ഞിൻ്റെ മിക്കവാറും അതിൻ്റെ വായുടെ സൈഡിലേക്ക് രണ്ട് വശത്ത് ഇങ്ങനെ കൈവെക്കുമ്പോഴത്തേക്കും ഒരു ഫീഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടന്ന് അടിക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ചിക്ക് എന്ന് പറഞ്ഞാൽ മിക്കവാറും ആക്റ്റീവായിട്ടുള്ള ചിക്കായിരിക്കും. അപ്പോൾ ആ ചിക്കിനെ കുറച്ച് നേരം ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ അതിന് അതുപോലെ തൂവലിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, നോർമലി ഒരു 25 ദിവസമായ ചിക്കൻ അതിൻ്റെ തന്നെ വളർച്ച കാണിക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെന്താ അതിനെ എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഇതാണ് നല്ല കൊണിയോറെന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് നോക്കിയും കണ്ട് സെലക്ട് ചെയ്ത് എടുക്കേണ്ട കാര്യമുള്ളൂ. അത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലായിടത്തും ഉണ്ട്, കേരളത്തിൽ എല്ലായിടത്തും ഇഷ്ടംപോലെ ബ്രീഡേഴ്സ് ഉണ്ട്, എവിടെ നിന്ന് വേണമെങ്കിലും നോക്കി നല്ല സാധനം കിട്ടും കേട്ടോ. ആ 700 എന്ന് പറഞ്ഞ കേജ് സൈസ് എത്രയാ? 700 രൂപയ്ക്കുള്ള കേജ് എന്ന് പറഞ്ഞാൽ 2 അടി നീളം, 1.5 അടി വീതി, 1.5 അടി പോക്കും, അങ്ങനെ വരുന്നതാണ് ഈ 700 രൂപയ്ക്കൊക്കെ വരുന്ന കേജ്. ഫ്ലൈയിങ് കേജസിൻ്റെ സൈസ് പറയാമോ ചേട്ടാ? ഫ്ലൈയിങ് കേജ് ഫ്ലോർ മെഷ് ഇടണോ? ഫ്ലൈയിങ് കേജിലായാലും നമ്മൾ ഫ്ലോറിൽ അതിൻ്റെ താഴെ മെഷ് ഇടുന്ന തന്നെയാണ് നല്ലത്, കാരണം ഈ ഇവരുടെ വേസ്റ്റ് ഒന്നും അകത്ത് നിൽക്കത്തില്ല, ഇതെല്ലാം പുറത്തേക്ക് പോകും. ഫ്ലൈയിങ് കേജ് ഇപ്പം നമുക്ക് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 6 അടി നീളം, 4 അടി പൊക്കം 4 അടി വീതി, അല്ലെങ്കിൽ ഒരു 3 അടി പൊക്കം 3 അടി വീതി, ഈ ഒരു രീതിയിൽ മതി. അതായത് ലെങ്ത് മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ കിളിയൊക്കെ ദൂരേക്ക് പറക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഈ ഫ്ലൈയിങ് കേജിലിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കിളികളെ ഒരു 2 മാസമായ കിളികളെ നേരിട്ട് തന്നെ വലിയൊരു ഫ്ലൈയിങ് കേജിലേക്ക് മാറ്റരുത്. അവരെ ആദ്യമായിട്ട് തന്നെ ബ്രീഡിങ് കേജിനെക്കാട്ടും കുറച്ചുകൂടെ ഒരു വലിയ കേജിലേക്ക് വിടുക. അതിലിട്ട് അവരൊന്ന് നല്ലപോലെ പറന്ന് അവരുടെ ഫ്ലൈറ്റ് മസിൽസ് എല്ലാം ഒന്ന് ഡെവലപ്പായതിന് ശേഷം കുറച്ചുകൂടെ വലിയ കേജിലേക്ക് വിടുക. അപ്പോൾ അല്ലാണ്ട് ചില കേസുകളിൽ നമുക്ക് ഈ കിളികളെ ഒരു ചെറിയ ഏജിൽ തന്നെ നമ്മൾ ഈ ഫ്ലൈയിങ് കേജിലേക്ക് മാറ്റുമ്പോഴത്തേക്കും, വലിയ ഫ്ലൈയിങ് കേജിലേക്ക് മാറ്റുമ്പോഴത്തേക്കും കിളികൾ ചിലപ്പോൾ വീക്ക് ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഒബ്സർവേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെയും അത് ആ കാര്യം നമ്മളൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ശരിയാണെന്ന് തോന്നി. അതായത് ഇപ്പം നമ്മളൊരു ചെറിയ കേജിൽ നിന്ന് ആദ്യം അവരെ മാറ്റുമ്പോൾ അവർക്ക് അതിൽ നിന്ന് കുറച്ചുകൂടെ ഒരു വലിയ കേജ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കേജിൽ അവരൊന്ന് പറന്ന് നല്ലതുപോലെ ഒന്ന് ആക്റ്റീവ് ആയതിന് ശേഷം അവരെ അടുത്തൊരു ഇതിലേക്ക് വിടുക.
എൻ്റേത് വലിയ സഞ്ജു പി ടി എൻ്റേത് വലിയ കൂടാണ്. നിലവിൽ ഒരു പേർ ലവ് ബേർഡും ഒരു പേർ കൊക്കട്ടൈൽസും ഉണ്ട്. അവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. എനിക്ക് വേറെ എന്തൊക്കെ ബ്രീഡിനെ അവർക്കൊപ്പം ഇടാൻ പറ്റും പ്രശ്നമൊന്നുമില്ല. ഇപ്പം നോർമലി ഞാൻ പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒത്തിരി പേര് നമ്മളെ വിളിച്ച് ചോദിക്കുന്നതാണ്, ഇപ്പോൾ വലിയൊരു ഏവിയറി ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കുറേ അധികം ബേഡ്സിനെ ഒരുമിച്ച് സെറ്റ് ചെയ്യാമോ എന്നുള്ള രീതിയിലൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബെറ്റർ ഇപ്പം നമുക്ക് ഈ ഫിഞ്ചസ് പോലുള്ള കിളികളാണെങ്കിൽ നമുക്കൊരു വലിയ കേജിൽ കുറേണ്ണം സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഈ പാരറ്റ് സ്പീഷീസ് എന്ന് വരുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ടെറിറ്റോറിയൽ ബേഡ്സാണ്. ഇപ്പം മെയിനായിട്ട് ആഫ്രിക്കൻ ലവ് ബേഡ്സ്, ആഫ്രിക്കൻ ലവ് ബേഡ്സ് ഭയങ്കരമായിട്ട് ടെറിറ്റോറിയലാണ്. അതായത് അവരുടെ സ്ഥലത്തേക്ക് വേറെ ഏതെങ്കിലും കിളികൾ വരിക, ആഫ്രിക്കൻ ലവ് ബേഡ്സ് തന്നെ വേറെ ബേഡ്സ് വരുമ്പോഴൊക്കെ അവർ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും നമ്മൾ ഒരു സ്പീഷീസിലുള്ള കിളികൾ ഒന്നിനകത്ത് ഇടുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഈ ഒരു ഭംഗിക്ക് വേണ്ടി ഏവിയറിയൊക്കെ സെറ്റ് ചെയ്യുന്നവർ ഈ ഫിഞ്ചസ് പോലുള്ള ബേഡ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഫിഞ്ചസ് എന്ന് പറഞ്ഞാൽ ഫിഞ്ചസിലും ഫിഞ്ചസിൻ്റെ കൂടെ നമുക്ക് ഈ ജാവാസ് ഇടാം, അതുപോലെ തന്നെ ഈ ഡയമണ്ട് ഡോവ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാൻ സാധിക്കും. ചില ആൾക്കാർക്ക് നമ്മൾ ആൻസർ ചെയ്താലും സെയിം ക്വസ്റ്റ്യൻ പിന്നെയും പിന്നെയും ഇടുന്നുണ്ട്. ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുന്നല്ലാണ്ട് നമ്മൾ പറയുന്ന എന്താണെന്ന് കേൾക്കുന്നില്ല എന്നുണ്ട്. അബു താഹിർ ബ്രോ, പൈനാപ്പിൾ കൊണിയൊരു ഹാർനസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഹാർനസ് വന്നിട്ട് ഗ്രേ പാരറ്റിൻ്റെ ഹാർനസ് മാത്രമേ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയ ഹാർനസ് വന്നിട്ട് ഇനിയിപ്പോൾ ഇനി ലോക്ക്ഡൗണിന് ശേഷമൊക്കെ ആയിരിക്കും നമുക്കിനി സ്റ്റോക്ക് വരുന്നുണ്ടാവുക. ചൈന കേജ് സൈസ് ഫോർ ഫിഞ്ചസ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ആൻഡ് കോണിയോസ്. ഇപ്പോൾ ഫിഞ്ചസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തിരി ചെറിയ കേജ് സൈസ് ആയാലും മതി. ഇപ്പോൾ പലരും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടടി നീളം, ഒന്നേകാലടി ഒന്നേകാലടി ആ ഇതിനകത്ത് തന്നെ ഫിഞ്ചസിനെ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനെയൊക്കെ ബ്രീഡ് ചെയ്യാറുണ്ട്. ബെറ്റർ ആഫ്രിക്കൻ ലവ് ബേർഡ്സിനാവുമ്പോഴത്തേക്കും നിങ്ങൾ ചൈന കേജ് വാങ്ങുകയാണെങ്കിൽ ഒരു രണ്ടരയടി നീളം, ഒന്നരയടി പൊക്കം, ഒന്നരയടി വീതി ഇങ്ങനെയുള്ള കേജുകൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിൽ നിന്ന് വലിയ കേജിൽ മൂന്നടി നീളം, രണ്ടടി പൊക്കം, രണ്ടടി വീതിയുള്ള ചൈന കേജ് വരുന്നുണ്ട്. ആ കേജുകളിൽ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം കേട്ടോ. എന്ന് പറഞ്ഞാൽ കിളികൾക്ക് മാക്സിമം ഫ്രീഡം കൊടുത്ത് കുറച്ചുകൂടെ അങ്ങനെ നിൽക്കുന്ന കിളികൾ കുറേ കൂടെ ഹെൽത്തി ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ കേജ് എന്ന് പറഞ്ഞാൽ രണ്ടരയടി നീളം, രണ്ടടി പൊക്കം, രണ്ടടി വീതി ഈ ഒരു രീതി. ഒരു ഭയങ്കര രീതി വെട്ടിയുണ്ടോ. ഐശ്വര്യ ഇതൊന്നും കണക്ട് ചെയ്തിട്ടില്ലല്ല. ഒന്നും കണക്ട് ചെയ്തിട്ടില്ല എന്ന് ഇത് ഓഫ് ചെയ്തോ. ആ അടുത്ത ദിവസം പറയട്ടെ. അതെ, ഇവിടെ ഭയങ്കരമായിട്ട് ഇടിവെട്ടും മിന്നലുമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് വെച്ചോണ്ടിരുന്നിട്ട് ഭയങ്കരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് ക്ലോസ് ചെയ്യുവാണ്. നമ്മൾ അടുത്ത ദിവസം ഒരു ലൈവ് സെക്ഷൻ വരാം, ഞാൻ അപ്പോൾ തന്നെ ഇതിൽ പറയാം കേട്ടോ.